അഥവാ ദിപ നിന്നെ ഹൃദി ചിന്താനി ദാനേന എന്ന് തുടങ്ങുന്ന 8 പേജുകളാണ് ഇന്ന് പൂർണ്ണമാക്കാൻ നമ്മൾ നിക്ഷേപിച്ചിരുന്നത് എന്ന് പറയുന്നതാവും ശരി. മലയാള മനോരമയിലെ സ്പോർട്സ് എഡിറ്റർ ശ്രീ കെ എൻ ആർ നമ്പൂതിരി മലയോർ തിരുമേനിയുമായി ആധ്യാത്മിക വിഷയങ്ങൾ ദീർഘനേരം ചർച്ച ചെയ്യാറുണ്ട്. മനോരമ പത്രത്തിൽ കഴിഞ്ഞ 4 വർഷമായി എല്ലാ കർക്കിടകത്തിലും മലയോർ തിരുമേനിയുടെ രാമായണ ചിന്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. ശ്രീ കെ എൻ ആർ നമ്പൂതിരി 2005 ഫെബ്രുവരി 6 മലയാള മനോരമ ദിനപ്രത്രത്തിൽ എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണിത്. ശ്രീകൃഷ്ണ സവിധത്തിലെത്തിയ കുചേലൻ. കുചേലനെ കണ്ട ശ്രീകൃഷ്ണൻ രണ്ടുപേരും ഏതാണ്ട് ഒരേ അവസ്ഥയിലായിരുന്നു. ഇരുവർക്കും ഇടയിൽ മറ്റൊന്നുമില്ലെന്ന അവസ്ഥ. ചുറ്റുപാടുകളെല്ലാം മറന്ന് തൻ്റെ ഭക്തനായ സുഹൃത്തിന് എന്തും നൽകാൻ തയ്യാറായി ശ്രീകൃഷ്ണൻ. തനിക്കൊന്നും വേണ്ടെന്ന് കുചേലൻ. ത്വൽപാദം ചേരുവോളം അല്പേതരയാം ഭക്തി അപ്രമേയാ തന്നിടേണം എന്നാണ് കുചേലൻ പറയുന്നത്. കുചേലൻ സമ്പന്നനായിട്ടുള്ളത് ഭക്തിയിൽ മാത്രമാണ്. ഇനിയും അത് തന്നെ മതിയെന്നാണ് പറയുന്നത്. ആ ഭക്തിക്ക് മുമ്പിൽ ഭഗവാനും എല്ലാം മറന്നു. സാക്ഷാൽ രുക്മിണി ദേവിയെ പോലും. ദേവിയോടത് ഭഗവാൻ പറയുന്നുമുണ്ട്, മൽഭക്തന്മാരോടുള്ള ശക്തിയാൽ എന്നേ ഞാനും ഉൽപ്പല വിലോചനെ ഉൾക്കാമ്പിൽ മറന്നുപോം. ഭക്തോത്തമനായ മള്ളയോർ ശങ്കരൻ നമ്പൂതിരിയെ കാണുമ്പോഴും ഭഗവാൻ ദേവിയോട് ഇത് തന്നെ പറയുന്നുണ്ടാവും, താൻ മറ്റെല്ലാം മറന്നുപോകുന്നു എന്ന്. മള്ളിയൂരിനും എന്തും നൽകാൻ ഭഗവാൻ ഒരുക്കവുമായിരിക്കാം, പക്ഷേ അദ്ദേഹവും ഒന്നും ചോദിക്കില്ല. മനസ്സ് നിറഞ്ഞ ഭക്തി മാത്രം മതി തനിക്കെന്ന് പറയുന്നുണ്ടാകും. ഇവിടെ ഭഗവാനാണ് കടക്കാരൻ. ഭക്തനോടുള്ള കടം എങ്ങനെ വീട്ടും? ഭഗവാൻ വിചാരിച്ചാൽ പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? അർജുനനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ചിത്തെ നിരൂപിച്ച കാര്യങ്ങളൊക്കെയും ഹസ്തേ വരുത്തുവാൻ ഞാൻ. ഭക്തൻ ചോദിക്കണ്ട, വിചാരിച്ചാൽ മതി, അത് ഭഗവാൻ നടത്തി കൊടുക്കും. മള്ളിയൂരിൽ ഭഗവാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ഭാഗവത ആചാര്യൻ ആഗ്രഹിക്കുന്നത് സാധിപ്പിക്കുക. ക്ഷേത്രത്തിൽ രാമായണ മഹാസാമ്രാജ്യ പട്ടാഭിഷേകം തുടങ്ങി. 2 ദിവസം ഒരു ഭക്തൻ പത്നീ സമേതനായി എത്തി 41,000 രൂപ ദേവസ്വത്തിൽ ഏൽപ്പിച്ചു. അമ്പലത്തിൽ കൊടിമര പ്രതിഷ്ഠ നടത്തണം, അതിനുള്ള സംഭാവനയാണിത്. അത് അവരുടെ വഴിപാട്. ഗൾഫിൽ ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിവരം അറിഞ്ഞപ്പോൾ മള്ളിയൂർ തിരുമേനി ഭക്തിപൂർവം തൊഴുതു ഭഗവാനേ എന്ന പ്രാർത്ഥനയും. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹമുണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നിരിക്കണം. അത് ഭഗവാൻ അറിഞ്ഞിട്ടുമുണ്ടാകും. നിങ്ങൾ ഇന്ന് കണ്ടില്ലേ ആ കൊടിയേറ്റ്? 84-ാം പിറന്നാളിൽ ആചാര്യനെ സംതൃപ്തനാക്കുന്നതും ഇത്തരം അനുഭവങ്ങളാണ്. ഒരു പുരുഷായുസ് മുഴുവൻ സ്വരൂപിച്ച ഭക്തി കൊണ്ട് സമ്പന്നമാണ് ആ മനസ്സ്. 8-ാം വയസ്സിൽ ഉപനയനത്തോടെയോ അതോ അതിനു മുൻപോ തുടങ്ങിയ ഈശ്വര ഭജനത്തിന് ഇന്നുവരെ മുടക്കം വന്നിട്ടില്ല. ദാരിദ്ര്യത്തിനോ രോഗത്തിനോ കഷ്ടപ്പാടുകൾക്കോ ഒന്നും അതിന് മുടക്കം വരുത്താനായില്ല. നട തുറക്കും മുൻപ് തന്നെ മഴവെള്ളം ഗണപതി ഭഗവാനെ അഭിഷേകം ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു മള്ളിയൂർ ക്ഷേത്രത്തിന്. അന്ന് ആ മഴവെള്ളം പോലെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ധാരയായി ഒഴുകിയിറങ്ങിയിരുന്നു. ഇന്ന് അതേ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സംശയം തോന്നിപ്പോകുന്നു. നമിക്കേണ്ടത് ഭഗവാനെയാണോ? നമിക്കേണ്ടത് ഈ ഭക്തനെയാണോ? ഇന്ന് 1000 കുടം എന്ന ധാര വഴിപാട് നടത്തുന്നവർക്ക് ഇഷ്ടകാര്യം സാധിപ്പിക്കുന്ന മഹാഗണപതി, അന്ന് മള്ളിയോർ ശങ്കരൻ നമ്പൂതിരി കണ്ണീരാൽ നടത്തിയ ധാരയിൽ പ്രസാദിച്ചിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം എങ്ങനെ യാഥാർത്ഥ്യമാകും? അതിന് ഉത്തരം പരിധിയാൽ ഒട്ടേറെ പേരുകൾ ഓർമ്മ വരും. അവരിലൂടെ ഭഗവാൻ മള്ളിയൂരിന് സാധിച്ചു കൊടുത്തതാണ് പണി പൂർത്തിയായ ക്ഷേത്രം. മള്ളിയൂർ എന്ന സംതൃപ്തനായിരുന്നല്ലോ. അനുഷ്ഠാനം കൊണ്ട് താൻ ആർജിച്ച അമൂല്യമായ സമ്പത്ത് എന്നും മറ്റുള്ളവർക്ക് ദാനം ചെയ്തിട്ടേയുള്ളൂ. സപ്താഹങ്ങൾ വഴിയും പ്രഭാഷണങ്ങളിലൂടെയും പൂജാതി കർമ്മങ്ങൾ വഴിയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകി.
കൊടുക്കുന്തോറും ഏറുന്ന ആ സമ്പത്ത് അടിക്കടി അങ്ങനെ വർദ്ധിക്കുകയും ചെയ്തു. വള്ളിയൂരിൽ എത്തിയവരും വള്ളിയൂരിനെ ഒരിക്കലെങ്കിലും കണ്ടവരും ഒരു തൂവൽ സ്പർശം പോലെ അത് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അദ്ദേഹം തിരിക്കാറുള്ളൂ, തന്നെക്കുറിച്ച് ആശങ്കയില്ല. അത് സജ്ജന മനസ്സിൻ്റെ പ്രത്യേകതയാണ്. വെണ്ണയേക്കാൾ മൃദുലമാണത്. വെണ്ണ ഉരുകണമെങ്കിൽ അതിന് ചൂട് തട്ടണം. സജ്ജന മനസ്സാകട്ടെ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ചൂട് തട്ടിയാൽ ഉരുകും. ആർഭാടങ്ങളും ആരവങ്ങളും ഇല്ലാത്ത ഇല്ലത്തെ ആ കൊച്ചുമുറിയിലേക്ക് ആചാര്യനെ തേടി ഭക്തപ്രവാഹമുണ്ടാകാൻ കാരണവും ഇത് തന്നെയാണ്. പുറത്തെ ആരവങ്ങളും തിരക്കും ഒന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. സജ്ജന മനസ്സിൻ്റെ ഒരു വശമാണിത്, മൃദുലമായ വശം. പരിപരുത്ത മറ്റൊരു വശമുണ്ട് അതിന്. അത് ക്ലേശങ്ങളുടേതാണ്. അണുവിട തെറ്റാത്ത നിഷ്ഠയുടെയും നിശ്ചയ ദാർഢ്യത്തിൻ്റെയുമാണ്. അവിടെ ആ മനസ്സ് കല്ലുപോലെ ഉറച്ചതായിരിക്കും. ക്ലേശങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് അവർ മനസ്സിനെ പാകപ്പെടുത്തുന്നത്. വെണ്ണയുടെ മയമുണ്ടെങ്കിലും ആചാര്യൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരുക്കമല്ല. അതിനെ ചോദ്യം ചെയ്യുന്നവർക്കും നിഷേധിക്കുന്നവർക്കും കണക്കിന് മറുപടി കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതിന് മുൻപറഞ്ഞ തൂവലിൻ്റെ മൃദുലതയുണ്ടായി. ഖണ്ഡിക്കാൻ കാര്യകാരണ വ്യക്തത മതി. വാക്കുകൾക്കെന്തിന് മൂർച്ച കൂട്ടണം? എന്നും ഭക്ഷണത്തിനായി തന്നെ വിളിക്കുമ്പോൾ ശങ്കരൻ നമ്പൂതിരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോ? മുമ്പിത് ചോദിക്കുമ്പോൾ അവിടെ വിരലിലെണ്ണാൻ ആളുകളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇന്നതല്ല സ്ഥിതി. 1000 or 10,000 ഉണ്ടായെന്ന് വരും. ഇന്നും പക്ഷേ പതിവിന് മാറ്റമില്ല. അവർക്ക് കൊടുത്തു എന്നറിഞ്ഞാലേ അദ്ദേഹം ഭക്ഷണത്തിനിരിക്കൂ. അവർക്ക് കൊടുത്തു എന്നറിഞ്ഞാലേ അദ്ദേഹം ഭക്ഷണത്തിനിരിക്കൂ, എങ്കിലേ ഭക്ഷണത്തിന് രുചിയുണ്ടാവും. ഇന്ന് ആചാര്യനെ വന്ദിക്കാനും അനുഗ്രഹം വാങ്ങാനും അവിടെ എത്തുന്നത് എത്ര ആയിരങ്ങളെന്ന് കണക്കില്ല. പുരന്നാൾ ഊണിന് മുൻപ് ഇന്നും അദ്ദേഹം ചോദിക്കും, അവരൊക്കെ ആഹാരം കഴിച്ചോ? 10,000 ലക്ഷങ്ങൾ തന്നെ ഉണ്ടാകട്ടെ, അവർക്ക് ഭഗവാൻ കൊടുത്തുകൊള്ളും. ഭക്തൻ ചിത്തയെ നിരൂപിക്കുന്നത് താൻ ഹസ്തയെ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആചാര്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കില്ല, ആനന്ദിപ്പിക്കേയുള്ളൂ. യാദവാധിപ നിന്നെ ഹൃദി ചിന്താനിതാദേന മോദമ്മേ വളരുന്നു. ആ വാക്ക് പറയണമെങ്കിൽ തന്നെ ചിന്താനിദാനേന മോദമ്മേ വളരുന്നു. ആധ്യാത്മിക ആചാര്യൻ വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഫലിതങ്ങളുടെയും ആചാര്യനാണ്. നിർദോഷവും നിഷ്കളങ്കവുമായ ഫലിതം. ഒരിക്കൽ വള്ളിയൂരിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ജലദോഷവും കടുത്ത ചുമയും ഉണ്ടായിരുന്നു. നല്ല ചുമയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മറുപടി, ചുമയുണ്ട്, ചുമതലയാണ് ഇല്ലാത്തത്. വള്ളിയൂർ മനോരമയിൽ എഴുതിയ രാമായണ വിശകലനം വായിച്ച ഒരു ഭക്തന് സംശയം. സുഗ്രീവൻ സഹോദരൻ ബാലിയുടെ ഭാര്യയായ താരയെ സ്വീകരിച്ചത് അധർമ്മമല്ലേ? തിരുമേനിയുടെ മറുപടി, മനുഷ്യരിൽ ഇത് അധർമ്മമാണ്, പക്ഷേ മൃഗങ്ങളിൽ അങ്ങനെയല്ല. കാരണം രണ്ടുപേർക്കും ധർമ്മം വെവ്വേറെയാണ്. ഈ മറുപടി ഭക്തനെ പൂർണ്ണ തൃപ്തനാക്കിയില്ല. വള്ളിയൂർ തിരുമേനി എന്ന പരമാചാര്യൻ നൽകിയ ഉദാഹരണം, ഭഗവാനെ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആന മൂത്രമൊഴിച്ചാൽ അശുദ്ധിയില്ല, പക്ഷേ തിടമ്പ് പിടിച്ചിരിക്കുന്ന ശാന്തിക്കാരൻ മൂത്രമൊഴിച്ചാൽ അശുദ്ധമാവില്ലേ? സുന്ദരമായ ചോദ്യമല്ലേ? എഴുന്നള്ളിച്ച് തിടമ്പ് എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആന മൂത്രമൊഴിച്ചാൽ അശുദ്ധിയില്ല, പക്ഷേ തിടമ്പ് പിടിച്ചിരിക്കുന്ന ശാന്തിക്കാരൻ മൂത്രമൊഴിച്ചാൽ അശുദ്ധമാവില്ലേ? എത്ര കാലം കഴിഞ്ഞാലും അഴുകി നശിക്കാത്ത പ്ലാസ്റ്റിക് വല്ലാത്ത പരിസ്ഥിതി പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ നിഷ്കളങ്കമായ പ്രതികരണം, ആവൂ, അനശ്വരമായ ഒന്നേ ഒന്ന് സാക്ഷാൽ ഈശ്വരനാണെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക് എന്ന ഒന്നുകൂടി ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അനശ്വരമായത് നശിക്കാത്തതെന്നാണ് അർത്ഥം. അങ്ങനെയാണ് അത് പൂർത്തീകരിക്കുന്നത്. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എഴുതിയ മധുരം നിറഞ്ഞ ചിന്തകൾ. ഭാഗവത സപ്താഹ വേദിയിലെ നക്ഷത്ര തിളക്കമായ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടും വള്ളിയൂരുമായി വർഷങ്ങൾ നീണ്ട ബന്ധമാണുള്ളത്. ശബ്ദമില്ലാന്ന് എഴുതി കഴിയുന്നു. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിക്ക് ഭാഗവത കളഹംസം ബഹുമതി നൽകിയത് വള്ളിയൂരാണ്. വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന ദശാക്ഷരി മന്ത്രം
ഇന്നെല്ലാവർക്കും സുപരിചിതമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ഉണ്ണികണ്ണനും ഉണ്ണി ഗണപതിയും കൂടി കലികാലത്തിലെ ജനങ്ങൾക്ക് നൽകിയ മാതൃകാ ആരാധ്യ പുരുഷനാണ് ശ്രീ മള്ളിയൂർ. ഇത്രമാത്രം ഇദ്ദേഹം സുപരിചിതനാകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ ഉള്ളവന് സ്മരിക്കാനുള്ളത്. ബാബു ഒന്ന് അതിലെ ഓളിയാൻ കൂട്ടി വെച്ച് നോക്കൂ. ബാബു ആലഞ്ചേരി ഓളിയ ഉണ്ടല്ലേ, ഇതിലെ കുഴപ്പമില്ലല്ലോ. ബാബു ബാബുവിന്റെ ഓളിയ ഒന്ന് കൂട്ടി വെച്ച് നോക്കൂ, നോക്കിയിട്ട് പറയണം. കുട്ടിക്കാലം മുതൽ നോ പ്രോബ്ലം എന്ന പ്രമോട്ട്സ് ഉണ്ണി താൻ എഴുതിയിട്ടുണ്ട്. ബാബു ഒന്ന് കൂട്ടി വെച്ച് നോക്കൂ. ഇത്രമാത്രം ഇദ്ദേഹം സുപരിചിതനാകുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ ഉള്ളവന് സ്മരിക്കാനുള്ളത്. കുട്ടിക്കാലം മുതൽ 1950 കൊല്ലവർഷം 1120 കാലഘട്ടങ്ങളിൽ ഗുരുവായൂരിലെ മതിലകവും മണ്ഡപവും തിരുമുറ്റവും വാതിൽമാടവും വിളക്കുമാടത്തറയും ഊട്ടുപുരയും മേൽശാന്തി മാളികയും കുളവും പടവുകളും ഭഗവതി അമ്പലവും എല്ലാം ഓടിക്കളിക്കാനും ചാടിത്തിമിർക്കാനുമുള്ള സ്ഥലങ്ങളായി മാത്രം കരുതിയിരുന്നത്ര ശിശുവായിരുന്നു ഞാൻ. അച്ഛൻ പറഞ്ഞുരുവിട്ട് പഠിച്ചിരുന്ന ഭാഗവതവും നാരായണീയവും നഴ്സറി പാട്ട് പോലെ ചൊല്ലി നടക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റുള്ള ഭാഗവത വായനക്കാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു നമ്പൂതിരി തെറ്റെടുത്ത് ഉത്തരീയവുമിട്ട് ഭാഗവതം വായിക്കുന്നതായി കണ്ടത്. ഇതാരാ അച്ഛ? അത് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയാണ്. ആ മഹാനുഭാവനെ ശ്രദ്ധിച്ച് കേട്ടു. യോ വൈഹിരണ്യാക്ഷവധം മഹാത്ഭുതം, യോ വൈഹിരണ്യാക്ഷവധം. ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വരം, ഉച്ചാരണം, സ്ഫുടത എന്നിവ ശരിയായില്ല എന്ന തോന്നൽ കൊണ്ട് അദ്ദേഹം സ്വയം വീണ്ടും വീണ്ടും തിരുത്തി വായിക്കുകയാണ്. യോ വൈ ഹിരണ്യാക്ഷവധം വിക്രീഡിതം കാരണ സുഖരാത്മന ശൃണോതി ഗായത്യനുമോദത്യേഞ്ജസ വിമുഖ്യതേ ബ്രഹ്മവധാതവിദ്വിജ. തൃതീയ സ്കന്ധത്തിലെ 19-ാം ശ്ലോകമാണ്. എത്രയോ തവണ മള്ളിയൂർ തിരുമേനി അന്ന് ഈ ശ്ലോകം ആവർത്തിച്ച് ചൊല്ലി റെക്കോർഡ് ചെയ്ത ശബ്ദം പോലെ 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എൻ്റെ ചെവിയിൽ ആ ശബ്ദം മുഴങ്ങുന്നു. ആ രൂപം ഞാൻ ഇപ്പോഴും കാണുന്നു. ഗുരുവായൂരും കൂത്തമ്പലവും ഊട്ടുപുരയും വായന സ്ഥലങ്ങളും വായനക്കാരും മാറിയിട്ടും ആ ശബ്ദം ഇന്നും ആ അന്തരീക്ഷത്തിൽ അതേപടി നിൽക്കുന്നതായി തോന്നാറുണ്ട് എനിക്ക്. ശ്രീ രാമപുരത്തു വാര്യർ വർണ്ണിച്ചിട്ടുള്ള തറ്റൊടുത്തുത്തരീയവുമിട്ട മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ എടുക്കിക്കൊണ്ട് ചളേ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളുടെ കൊലാഹലം കേട്ടുകൊണ്ട് ബഹിർഗമിച്ചോ. രുദ്രാക്ഷ മാലയും നാമസങ്കീർത്തനവും സൂര്യ നമസ്കാരവും ചെയ്ത് ശോഭിക്കുന്ന ഈ കേരളീയ ബ്രാഹ്മണൻ സക്ഷാൽ ശ്രീ സുദാമാവെന്ന കുചേല ബ്രാഹ്മണന്റെ ഇക്കാലത്തെ പുനർജന്മം തന്നെയായിരിക്കാം. അത്ഭുതം നിറഞ്ഞ മിഴികളോടെ മാത്രമേ അന്നും ഇന്നും ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. തിരുമേനിയുടെ അയൽവാസിയായി ജീവിച്ച് ഇപ്പോൾ എറണാകുളത്ത് പാലാരി വട്ടത്ത് താമസിക്കുന്ന ശ്രീമതി മായാഷാജി ചേച്ചിയെ പ്രത്യേകം നമസ്കരിക്കുന്നു. എല്ലാ ദിവസവും ഇത് കാണാറുണ്ട്. നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞനായ രവീന്ദ്രൻ മാഷിൻ്റെ സഹധർമ്മിണി ശ്രീമതി ശോഭന രവീന്ദ്രനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഇന്ന് വരെ സുഭാഷിതവും നാളെ മുതൽ ഭഗവത്ഗീതയുടെ ചില പ്രത്യേക ഭാഗങ്ങളും നൽകുന്നതിന് കാരണക്കാരിയായത് മായ ചേച്ചിയാണ്. പ്രത്യേക നമസ്കാരം. എത്രയോ സപ്താഹങ്ങളിൽ പങ്കെടുത്ത പുണ്യാത്മാക്കളാണ് അവരെല്ലാം. പ്രത്യേകം നമസ്കരിക്കുകയാണ്. സ്വന്തമായി ഒരു ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം നിർമ്മിച്ച് സ്ഥാപിച്ചു കൊടുത്ത കാര്യം വേറൊരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതിനും പ്രത്യേക നമസ്കാരം. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യമൊക്കെ കുടുംബസഹിതം ഇരുന്നാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. എപ്പോഴും നാമജപം ഗുരുവായൂരപ്പനെ സദാവി പ്രാർത്ഥിക്കുന്ന ഷാജിയേട്ടനും മകനും ഒക്കെ ആയിട്ടിരുന്നാണ് നമ്മുടെ ഈ ലൈവിൽ പങ്കെടുക്കുന്നതെന്നും സൂചിപ്പിച്ചു. വളരെ സന്തോഷം. തിരുമേനിയുടെ അയൽവാസി എന്ന നിലയിൽ നമ്മുടെ അയർലൻഡിലെ ശ്രീമതി മീനാ പുരുഷോത്തമനെ പോലെ തിരുമേനിയുടെ ആ ഭാഗത്ത് വസിക്കുന്നവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ചെന്നിട്ടുള്ളവർക്ക് നേരത്തെ നമ്മുടെ ദേവാനന്ദ ഗുരുദേവൻ പറഞ്ഞതുപോലെ ആ മുഖത്ത് നിന്ന് ആ നിഷ്കളങ്കതയും
ആ അനുഗ്രഹവും വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഗുരു പരമ്പരയ്ക്ക് മാറ്റമില്ല. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദ് ആചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര എന്നാണ്. ശ്രീ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ശങ്കരാചാര്യരും ശ്രീ ശ്രീ രവിശങ്കർജിയും മാതാമൃതാനന്ദമയി ദേവിയും ഭഗവാൻ സത്യസായി ബാബയും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ ആ കണ്ണിയിലെ പരമ്പരകളിലെ മൂല്യങ്ങളാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ പ്രസക്തി എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ശ്രേഷ്ഠത. അപ്പോൾ ഗുരുവായൂരും കൂത്തമ്പലവും ഇന്നും മുഴങ്ങുന്നു. റെക്കോർഡ് ചെയ്ത ശബ്ദം പോലെ അത് ചെവിയിൽ മുഴങ്ങുന്നു. സുദാമാവെന്ന കുചേല ബ്രാഹ്മണൻ്റെ ഇക്കാലത്തെ പുനർജന്മം തന്നെ ആയിരിക്കാം. അത്ഭുതം നിറഞ്ഞ മിഴികളോടെ മാത്രമേ അന്നും ഇന്നും ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. അന്നത്തെ മെലിഞ്ഞു വെളുത്ത കറുത്ത മുടി നിറഞ്ഞ കുടുംബക്കാരനായ മള്ളിയൂർ ഇന്നത്തെ കുടുംബക്കാരനായ മള്ളിയൂർ തന്നെയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മാറ്റം പ്രകൃതി ദേവി അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയിൽ വരുത്തിയിട്ടുണ്ട്. പണ്ടത്തെ മള്ളിയൂരിൻ്റെ ഒറ്റയ്ക്കുള്ള വായനയും കഥ പറയലും തേവാരങ്ങളും തർപ്പണവും സൂര്യ നമസ്കാരവും ഇപ്പോഴും തുടരുന്നു എന്ന അത്ഭുതം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം വളരെ കാലത്തോളം എനിക്ക് ശ്രീ മള്ളിയൂരിനെ അറിയില്ലായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പദാസ സ്വാമിജിയോടൊപ്പം വായനയ്ക്ക് പലയിടങ്ങളിലും പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ശ്രീ മള്ളിയൂരിനെയും കണ്ട് പരിചയം പുതുക്കുവാൻ ഭാഗ്യം ലഭിച്ചു തുടങ്ങിയത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിനടുത്തുള്ള ശാരത്തേക്കുടിയിൽ സപ്താഹത്തിന് ശ്രീ മള്ളിയൂർ തിരുമേനി വന്നിരുന്നു എന്നത് കൂടുതൽ അത്ഭുതാദരങ്ങളോടെ കാണാൻ ഭവിച്ചു. പങ്കുകൊണ്ട് ആസ്വദിച്ചു. പ്രഭാഷണങ്ങളും പാരായണങ്ങളും ഒട്ടും പരിഭ്രമിക്കാൻ അറിയാതെയുള്ള അപഭൃത സ്നാനവും ഭക്ഷണാദികളും എല്ലാം അടുത്തിരുന്ന് ആസ്വദിച്ച് കാണുവാൻ അന്നേ അവസരം കിട്ടിയുള്ളൂ. വിഷ്ണുവേട്ടൻ്റെ വെൺമണി വിഷ്ണുവേട്ടൻ്റെ എറണാകുളം സപ്താഹങ്ങൾക്കും തുടർന്നൊരിക്കൽ ഇല്ലത്തും വന്നെത്തിയ മള്ളിയൂരിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ക്രമേണ ഈയുള്ളവനോടുള്ള പ്രത്യേക മമതാബന്ധം വളരുവാൻ കാരണമാക്കി തരുന്ന സജ്ജന സമാഗമങ്ങളായി തീർന്നു. പിന്നീട് പല ഭാഗവത സപ്താഹ സന്ദർഭങ്ങളിലും വരികയും ശ്രീ മള്ളിയൂർ അനുഗ്രഹം നൽകുകയും ചെയ്തു. അമ്പലപ്പുഴ പുതുവന ഇല്ലത്തുണ്ടായ ശ്രീ ഗുരുവായൂരപ്പ സ്വാമികളും മള്ളിയൂരും ചേർന്ന് നടത്തിയ ഭാഗവത സപ്താഹത്തിന് ഈയുള്ളവനും പൂർണ്ണമായി പങ്കുചേരാൻ സാധിച്ചത് വലിയവരെ അനുഗ്രഹമായി കരുതുന്നു. ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ചോറ്റാനിക്കര എരിമേലി ക്ഷേത്രങ്ങളിലും ഭാഗവത സപ്താഹ രംഗത്ത് ശാരീരിക ക്ലേശങ്ങൾ സഹിച്ചും വന്നെത്തി അനുഗ്രഹിച്ച രംഗങ്ങൾ മറക്കാനാവാത്ത വാത്സല്യത്തിൻ്റെ ഊഷ്മളത ഉളവാക്കുന്നുണ്ട്. മള്ളിയൂർ ഈയുള്ളവന് ഭാഗവത നിർജ്ജരി എന്ന ഒരു ബിരുദം ആലുവയിൽ ഭക്തജനങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു തന്നറിയിട്ടുണ്ട്. പിന്നീട് 2007 ജനുവരിയിൽ ജന്മദിന ആഘോഷ സപ്താഹ രംഗത്ത് വെച്ച് ഭാഗവത കളഹംസം എന്ന ബിരുദവും ബഹുമതിയായി തന്ന് അനുഗ്രഹിച്ചു ഭാഗവത പരമഹംസമായ മള്ളിയൂർ. നഭപത്തന്ത്യാത്സമം പദതൃണ തഥാസമം വിഷ്ണഗതി വിഭജിത. പ്രഥമത്തിലെ 18-ാമത്തെ ശ്ലോകമാണ്. നഭപതന്ത്യാത്സമം പദതൃണ തഥാസമം വിഷ്ണഗതി വിഭജിത. വിഭജിത്തുക്കളായ പരമഹംസങ്ങൾ വിഷ്ണുഗതി പ്രാപിക്കുവാൻ പറന്നുയരുന്ന നഭസ്സിലേക്ക് ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളായ ഈയുള്ളവർക്കും പറന്നുയരാൻ ശ്രമിക്കാൻ അവകാശമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ശ്രീ മള്ളിയൂർ നൽകുന്ന ഓരോ ബഹുമതി മുദ്രയും. ആ ബഹുമതി മുദ്രയും ബിരുദവും നൽകുന്ന പ്രോത്സാഹനം ഏതൊരുവനെയും കോകിലവും കളഹംസവും എന്ന പോലെ ഭാഗവത ഗാന ആലാപനങ്ങൾക്ക് കഴിവുള്ളവനാക്കും. തീർച്ച ഗുരുവായൂരിലെ 41 പേർ ചേർന്നുള്ള ഭാഗവത സപ്താഹം ക്രമേണ 21, 18, 17 പേർ ചേർന്നുള്ള ദ്വാദശ സപ്താഹമായി ഭാഗവത വിജ്ഞാന സമിതി നടത്തുന്നുണ്ടല്ലോ. ഗുരുവായൂർ മേലേടം ശ്രീ കേശവൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലുള്ള ഈ ദ്വാദശ സപ്താഹത്തിനും ആദ്യകാലങ്ങളിൽ ശ്രീ മള്ളിയൂർ ധാരാളമായി പങ്കെടുത്തിരുന്നു. ഭാഗവത പരമഹംസത്തിൻ്റെ ഹംസഗീതം, മള്ളിയൂരിൻ്റെ മാത്രം ഭാഗവത പാരായണ ശൈലി വിജ്ഞാന സമിതി കാസറ്റുകളാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 18-ാമത് ഭാഗവത സത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നതോടെയാണ് ഈ പരമഹംസരുടെ പറന്ന് പറന്നുള്ള ഉയർച്ച കേരളീയർ കണ്ടു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് രാമായണ മഹോത്സവവും ഏകോന ശതക്രതു സപ്താഹയജ്ഞവും പിറന്നാൾ ആഘോഷവും മള്ളിയൂർ ഗണപതി ക്ഷേത്രോദ്ധാരണവും എല്ലാം പത്രമാധ്യമങ്ങൾക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരങ്ങളിൽ മള്ളിയൂർ തിരുമേനിയുടെ കീർത്തി ധവളിമ ദർശിക്കാറാക്കി.
ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച ദത്താത്രേയനെയും സംഗീതകാരനായ വീണാപാണി നാരദനെയും സനകാദികളെയും ശ്രീശുകനെയും മാർക്കണ്ഡയനെയും വൈഷ്ണവ അഗ്രേസരനായ സാക്ഷാൽ കൈലാസവാസി ശ്രീശങ്കരനെയും നമുക്കിന്ന് ഈ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയിലൂടെ ദർശിക്കാം. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ അഭിപ്രായമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച ദത്താത്രേയനെയും സംഗീതകാരനായ വീണാപാണി നാരദനെയും സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ സനകാദികളെയും വേദവ്യാസന്റെ മകനായ ശ്രീശുകനെയും മാർക്കണ്ഡേയനെയും വൈഷ്ണവ അഗ്രേസരനായ സാക്ഷാൽ കൈലാസവാസി ശ്രീശങ്കരനെയും നമുക്കിന്ന് ഈ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയിലൂടെ ദർശിക്കാം. ലക്ഷ്മിബായി തമ്പുരാട്ടി അമ്മ വന്നപ്പോൾ നമ്മുടെ എത്ര 152 ദിവസം കൊണ്ട് നമ്മൾ ഈ സത്സംഗം നടത്തുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പോൾ 26-ാമത് ഭാഗവത സത്രവേദി തൃശൂർ വടക്കുന്നാഥൻ്റെ കിഴക്കേ നടയിൽ 2008 ഒക്ടോബർ 10 വൈകുന്നേരം തുടങ്ങിയപ്പോഴും 19 സമാപിച്ചപ്പോഴും ശ്രീ മള്ളിയൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് ഏറ്റവും അടുത്ത സ്മരണയായി നിലനിൽക്കുന്നു. ഇനിയും ഇനിയും ഇതുപോലെ എത്രയോ സജ്ജന സമാഗമങ്ങളിൽ സ്വന്തം ശാരീരിക ക്ലേശങ്ങൾ പോലും വിസ്മരിച്ച് വന്ന് അനുഗ്രഹിക്കുന്ന ആ വാത്സല്യ അതിരേകം എന്നെന്നും നമുക്കെല്ലാം അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധ്യത്തെ മഹായോഗിൻ പദകനി മഹാന്ത്യമി സദ്യോന്നേ പുംസ വിഷ്ണോരിവ സുരേതരാം. പരീക്ഷിത്ത പ്രഥമസ്കന്ധത്തിലെ 19 പറയുകയാണ്. 31 ചതുർത്ഥത്തിൽ പറയുന്നു വിദുരൻ, സ്വയമദ്യ മഹായോഗിൻ ഭവത കരുണാത്മനാ ദർശിതസ്തമസ പരോ യത്ര കിഞ്ചന ഗോഹരി. ഭക്തജന മാനസ സരോവരത്തിലെ ഭാഗവത പരമഹംസ ആചാര്യർക്ക് ശതകോടി പ്രണാമങ്ങളോടെ ഈ പാദപൂജ അർപ്പിക്കുന്നു. സാദരം സപ്രണാമം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നാണ്. അങ്ങനെയാണ് ശ്രീ മള്ളിയൂർ സൽചരിതം പൂർത്തീകരിക്കുന്നത്. 244 പേജുകളുള്ള ഈ മഹത്തായ ചരിതം മള്ളിയൂരിലെ കൊടിയേറ്റിന് നമുക്ക് സമർപ്പിക്കാനും കർക്കിടക മാസം പൂർണ്ണമാകുന്ന ദിവസം സമർപ്പിക്കാനും കഴിഞ്ഞത് മഹാപുണ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഇത് കേട്ടതുകൊണ്ട് മാത്രം മഹാഗണപതി ഒരു വിഘ്നവും വരുത്തില്ല. ഉണ്ണിക്കണ്ണൻ മഹാഗണപതിയുടെ മടിയിലാണിരിക്കുന്നത്. ആ മഹാഗണപതിയുടെ മടിയിലിരിക്കുന്ന മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാലക്ഷ്മി സമേതം തീർച്ചയായും ഇതിൽ പങ്കെടുത്ത സകല ഭവനങ്ങളിലെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.